ടീച്ചേഴ്സ് കഫേ. നല്ല ചൂടുള്ള അപ്പവും എഗ് റോസ്റ്റും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനു മുൻപ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് രാവിലെ ആണെങ്കിൽ തലേ ദിവസം രാവിലെ വെള്ളത്തിലിട്ടിട്ട് അത് അന്ന് വൈകിട്ട് അരച്ച് വെക്കണം. ചുരുങ്ങിയത് ഒരു 4-5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്ന് കുതിരണം. അരി മാത്രം പോരാ, വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചോറ്, വെന്ത ചോറ് വേണം. പിന്നെ വേണ്ടത് 1¼ കപ്പ് തേങ്ങ ചെറുവേത് വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ വേണം. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് വേണം. പിന്നെ പാകത്തിന് ഉപ്പ്, 1 നുള്ള് പഞ്ചസാരയും വേണം. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന അരി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി നമ്മൾ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇനി ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആ അരി മൂടുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് മിക്സിയിലിട്ട് അടിക്കുക. കുറച്ചൊഴിച്ചാൽ മതി, അധികം ആവശ്യമില്ല. ഇപ്പോൾ അതേ നമ്മൾ മിക്സിയിൽ അരച്ച ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് 2 ടീസ്പൂൺ മാവ് എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലവണ്ണം ഇളക്കിയിട്ട് അത് നമ്മൾ അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ നമ്മൾ കപ്പി കാച്ചാന്നും പറയാറുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് റവ, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പത്തിൻ്റെ അരികൊക്കെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്തത്. 1 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലവണ്ണം സ്റ്റവിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ശരിയായാൽ നമുക്ക് ഇതും തീ ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ കപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നതിലേക്ക്, എന്നിട്ട് ഇതൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചത് കാരണം കുറച്ച് തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തത്. നിങ്ങൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താലും മതി തേങ്ങ. ഞാൻ തേങ്ങ ഒന്ന് ജസ്റ്റ് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ വെന്ത ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ചോറും തേങ്ങയും കപ്പി കാച്ചിയതും മൂന്നും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മിക്സിയിലിട്ട ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മാവിലേക്ക് തന്നെയാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ അരച്ച് വെച്ച ആ മാവുണ്ടല്ലോ, അതിലേക്ക് തന്നെയാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് അരച്ച് മിക്സ് ചെയ്താലും മതി. അതിലും നല്ലത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് അരക്കുന്നതാണ്. ഇതാവുമ്പോൾ നന്നായിട്ട് മിക്സാവും. മാവ് ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അരിയും കപ്പി കാച്ചിയതും തേങ്ങയും വെന്ത ചോറും എല്ലാം മിക്സായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് അധികം ടൈറ്റ് ആവാൻ പാടില്ല, കുറച്ച് ലൂസിൽ തന്നെ വേണം. കണ്ടോ, ഇതുപോലെ ആയി വരണം മാവ്. നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പാകത്തിനിട്ട് കൊടുത്താൽ നിങ്ങൾ പാകത്തിനിട്ട് കൊടുക്കുക. പിന്നെ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്. ഇതെല്ലാം കൂടെ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യണം. ഈ പഞ്ചസാരയും ഈസ്റ്റും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. രാത്രിയാണ് നമ്മൾ മാവ് കലക്കിയതെങ്കിൽ നമുക്ക് രാവിലെ എടുത്തിട്ട് അപ്പം ചുടാം. 12 മണിക്കൂറിന് ശേഷമുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കണ്ടോ, മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്.
ഇത് ഇനിയൊരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. ആദ്യം അപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെക്കുക, അതൊന്ന് ചൂടായിട്ട് വരണം. ഇത് ചൂടാകുമ്പോൾ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ എണ്ണ തടവിയിട്ട് വേണം ഒഴിക്കാൻ. മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. മാവ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്ന് നോക്കുക, കണ്ടോ? അപ്പോൾ എല്ലാ ഭാഗവും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അപ്പം ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.